ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ വിജയൻ ചേട്ടനെ കുറിച്ച് തീർച്ചയായിട്ടും പറയണം. കാരണം അവർ രണ്ടുപേരുമായിട്ടുള്ള അങ്ങനെ ഒരു ബന്ധം ഒരു 10-15 വർഷം, അതായത് ഞങ്ങൾ ആ സമയത്തൊക്കെ കോട്ടയത്ത് ആ ഭാഗങ്ങളിൽ എവിടെ കച്ചേരി ഉണ്ടെങ്കിലും നേരെ ഒരു വീട്ടിലേക്കാണ് പോകണം. ഒരു കോട്ടയത്ത് വീടുണ്ട്, രണ്ട് വീട് ഇങ്ങനെ ഒരു ഭിത്തി അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ്. ജയൻ ചേട്ടൻ്റെ വൈഫ് ടീച്ചറും വിജയൻ ചേട്ടൻ്റെ വൈഫ് ഇലക്ട്രിസിറ്റി ജോലിയാണ്. അപ്പോൾ എവിടെ പോയാലും ഭക്ഷണം, അപ്പുറത്ത് നിന്നാലും ഭക്ഷണം, അപ്പുറത്ത് നിന്നാലും ഭക്ഷണം. അങ്ങനെ ഒരു നമ്മുടെ ഒരു സ്വന്തം വീട് പോലെ അവിടെ പോയി കയറി ചെല്ലാം. ഞങ്ങൾ ഭക്ഷണം കഴിക്കും, വർത്തമാനം പറയും, ഡ്രസ് മാറിനൊക്കെ അവിടെ ചെന്നിട്ട് പിന്നെയും കച്ചേരിക്ക് പോയിട്ട് വന്നേക്കും എന്നൊക്കെ. ഈ അപ്പോൾ ഈ മനോജൊക്കെ അന്ന് അവിടെ വീട്ടിലുണ്ടാവും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മനോജ് ഈ പൗഡറൊക്കെ ഇട്ട ഡ്രസ്സ്, അപ്പോൾ ഇവൻ എപ്പോൾ നോക്കിയാലും റൂമ് അടച്ചിട്ട് ഇങ്ങനെ പൗഡറൊക്കെ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. ജയഞ്ഞേട്ടൻ പറയുക, ഞാൻ പറയും നല്ലതല്ലേ ചേട്ടാ, നാളെ ഒരു സിനിമ എന്നൊക്കെ ആയിട്ട് വന്നാൽ നല്ല കാര്യമല്ല. ആ ഞങ്ങൾക്ക് ആവട്ടെ. അവൻ പിന്നെ പാട്ടും പാടും, രണ്ടുപേരും പാടും. ചേട്ടനും അനിയനും ഒരു രണ്ടുപേരുടെയും വിജയൻ ചേട്ടൻ്റെയും മക്കൾ ഇവിടെ കോളേജിലൊക്കെ അറബി കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു അവരുമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് എത്ര കച്ചേരികളാണെന്നറിയാമോ. ഈ ഞാൻ പറയും, ഈ നമ്പർ ഓഫ് കോൺസേർട്സ് എന്ന് പറഞ്ഞത് ഒരു ദിവസം ഒന്നും രണ്ടും കച്ചേരി, ആ ഒരു കച്ചേരി തന്നെ 3.5 മണിക്കൂർ 4 മണിക്കൂർ പോവും. രണ്ടും മൂന്നും കച്ചേരികൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കച്ചേരികൾ. ഇപ്പോൾ ചാലക്കുടി നാരായണസ്വാമി കൃഷ്ണൻകുടി സാറും ഞാനും വായിക്കുമ്പോഴൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സ്വരമാണി. ആ നോക്കാം, ചാലക്കുടി നാരായണസ്വാമി സാർ വിടില്ല, നല്ല വാചികേനു വായിക്കും കൂടെ ഇരുന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആ ഓർമ്മ വരിക രണ്ടുപേരും കൂടി. പിന്നെ രണ്ടുപേരുടെയും ഏറ്റവും ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ചെമ്പൈ സ്വാമിയുടെ കൂടെ ആദ്യം ബാലമുല്ലി സാറെടുത്താൽ പഠിക്കാൻ പോയത് രണ്ടുപേരും. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടനാണ് ചെമ്പൈ സ്വാമിയെടുത്തുകൊണ്ട് വിടുന്നത്. അങ്ങനെ ചെമ്പൈ സ്വാമിയുടെ കൂടെ പഠിക്കാൻ പോയി സ്വാമിയുടെ കൂടെ ഇരുന്ന്. സ്വാമിക്കും ഒരാ ഇങ്ങനത്തെ ഒരാളുകൾ വേണം, ഒരാൾ ശ്രുതി ബോക്സും ഒരാൾ തമ്പൂരം ഇട്ടാനും രണ്ടുപേരും. അപ്പോൾ ആ രണ്ടുപേരും പിടിച്ചോടാ, എന്നിട്ട് നടന്നു വരുമ്പോൾ ആന വരുന്നതെന്ന്, ഇവിടെ ഈ വൈക്കത്തൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് ആന വരുന്നതെന്ന് സ്വാമി തന്നെ പറയും, അപ്പോൾ ആളുകളൊക്കെ മാറും. അതൊക്കെ എനിക്ക് ഇവരെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതെല്ലാം ഓർമ്മയിൽ വരും. ജയൻചേട്ടൻ്റെ മനോജിൻ്റെ മകൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നു, കൊച്ചുമാൻ. നന്നായിട്ട് പാടാം, നല്ല ജ്ഞാനമാണ്. ഇപ്പോഴും അവർ ലണ്ടനിലാണ്, അപ്പോൾ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആ ഒരു ആ സമയത്ത് ഒരു കാര്യം പറയും, ഇതുപോലെ പണ്ട് തഞ്ചാവൂർ ഒരു കച്ചേരിക്ക് ഒരു ചെട്ടിയാർ പറഞ്ഞിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യുക. അപ്പോൾ രണ്ടുപേരും റേറ്റൊക്കെ പറഞ്ഞു, അതൊക്കെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും ഓക്കെ. ഇവർ ഇവിടെ നിന്ന് പോയി ട്രെയിനിലിറങ്ങി അവിടെ ചെന്നു, റൂമിലിരിക്കുക, ഗസ്റ്റ് ഹൗസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആളുകളിങ്ങനെ വന്നു, അവിടെ നിന്ന് ഇവിടെ ഒരു കൂടയിൽ കുറച്ച് മുല്ലപ്പൂവും ആപ്പിളും പഴവും എല്ലാം കൊണ്ട് അവിടെ കൊണ്ടുവച്ചു. ഇവർക്ക് കുളിക്കാനുള്ള ഇതും സുഗന്ധമായ ഇതെല്ലാം കൊണ്ട് അവിടെ എല്ലാം വെച്ചു. അപ്പോൾ ഇതൊരു പ്രത്യേകത സ്ഥലമാണല്ലോ. അപ്പോൾ ആ തമിഴ്നാടിൻ്റെ ഒരു രീതി ചിലപ്പോൾ അങ്ങനെ ആർട്ടിസ്റ്റുമാരെ അവർ ഒരുപാട് ബഹുമാനിക്കുന്നവരാണല്ലോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു 10-11 മണിയാകുമ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹം വന്നപ്പോൾ ഇവർ രണ്ടുപേരും എപ്പോഴും ഒരേപോലെ ഡ്രസ്സ് ചെയ്തേ ഇരിക്കുള്ളൂ. ഒരാൾ ബനിയൻ എടുത്താൽ അടുത്താൾ ബനിയനായിരിക്കും, ഒരേപോലെ ഇരിക്കുള്ളൂ. അങ്ങനെ ഞാൻ രണ്ടുപേരും എനിക്ക് അപ്പോൾ അദ്ദേഹം വന്നു, ജയാവിജയ. ആ ഞങ്ങൾ തന്നെയാണ് ജയവിജയന്മാർ, ജയവിജയ എന്ന് പറഞ്ഞു. അല്ല അന്ത് വാ അന്ത് വാ വരലയാ പൊമ്പിള വരലയാ ജയ നാങ്കൾതാൻ ജയനും വിജയനും ജയാവിജയ നീങ്ങളാ എന്ന് ചോദിച്ചിട്ടു അദ്ദേഹം വേണ്ടിയിട്ട് പോയി. അവർ പറഞ്ഞു, അവർ കച്ചേരിയാ എന്താ വെച്ചാൽ പാടിയവർക്ക് എന്താ വെച്ചാൽ കൊടുത്തു വിട്ടേക്ക് ഞാൻ പോകാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ പറഞ്ഞ് അദ്ദേഹം ഉദ്ദേശിച്ച് വേറെ ആരുവാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണ് അത് അവർ വിചാരിച്ചാൽ വന്നത്. ഇവരെ അങ്ങനെ ഇത് ജയചേട്ടൻ ഇവർ തന്നെ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന കഥയാണ് അത്. അവൾ ഒരുപാട് ജോക്സ് പറയും. അതിന് ആ കാലത്ത് സിംഗപ്പൂർ കപ്പലിൽ പോയിട്ട് വന്നിരിക്കുന്ന ഒരു ഇവരേ ഉള്ളൂ. എത്ര ദിവസം പെടുന്നറിയാവൂ, സിംഗപ്പൂർ കപ്പലിൽ പോയിട്ട് വന്നിട്ടുണ്ട്. എത്ര കച്ചേരി ഞങ്ങളിപ്പോൾ, ഞാനിപ്പോൾ ആരൊക്കെ ജബൽപൂർ പോയ കാര്യവും എത്ര എത്ര കച്ചേരി. ഞാനന്ന് ഈ വിജയൻ ചേട്ടൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് പോലും അമ്പലപ്പുഴ ഒരു കച്ചേരി കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ശബരിമലയ്ക്ക് പോകണം. പോയിട്ട് വന്ന് അത് കഴിഞ്ഞൊരു ഒരു മാസം കഴിയുമ്പോഴാണ്
അത് പത്തോ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വിജയൻ ജന്മാനി. ഇപ്പോൾ ഇപ്പോൾ 25 വർഷമായി, ഈ ജനുവരി 9 25 വർഷം കഴിഞ്ഞ് മരിച്ചിട്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഞങ്ങൾ ട്രെയിൻ യാത്രകളും ഓരോരോ സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്നതും നീലേശ്വര ഭാഗത്തൊക്കെ പോയിട്ട് ട്രെയിനിൽ വരുന്ന ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒരാ ഓരോരുത്തരെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമുക്ക് എഴുതാൻ അത്രത്തോളം ഉണ്ട്. അത്രത്തോളം മനസ്സിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകളും ആ ഒരു കച്ചേരിക്ക് പോകുന്ന രീതികളും. പിന്നെ വിജയൻ ചേട്ടൻ്റെ വൈഫ് കുറച്ച് കാലം തൃപ്പൂണിത്തുറ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരും കാലത്തെ വരും, വന്നു കഴിഞ്ഞാൽ നേരെ അവിടെ കൊണ്ട് വിട്ടിട്ട് നേരെ ഓരോ, അന്ന് ഞാൻ തറവാട്ടിൽ താമസിച്ച സമയം എൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ ഇരിക്കും, സോഫയിൽ വന്നിരിക്കും. ഞാൻ കാലത്തെ ഇതുപോലെ കുളിയും പൂജയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടു മണി ഇറങ്ങും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ മധുവിൻ്റെ ക്യാപ്സൻ അവിടെ പോയിട്ട് കുറച്ച് നേരിയിരിക്കും, വർത്തമാനം പറയും. ഞങ്ങൾ വൈകുന്നേരത്തെ ട്രെയിനിൽ അവരെ പിടിച്ചിട്ട് അങ്ങ് പോകും. ചിലപ്പോൾ ഒരു ഉച്ചത്തെ ട്രെയിനിൽ ഇവരങ്ങ് തിരിച്ചു പോകും. ഞങ്ങളുടെ ഇത് ഒരു രസമാണ്, ഇങ്ങനെ കൂടെ വരും ഫ്രീ ഉള്ള സമയത്ത് കേട്ടോ. അപ്പോൾ ഈ ട്യൂൺ ചെയ്യണ കാര്യങ്ങളൊക്കെ പറയും. അന്ന് ഈ ചിങ്ങവനത്താഴത്തെ ആ പാട്ടൊക്കെ, അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ട്യൂൺ ചെയ്യണം ഇങ്ങനെയാണ് അതിൻ്റെ ചില ട്യൂൺസൊക്കെ പറഞ്ഞ്. അങ്ങനെ എൻ്റെ രണ്ടുപേരും എല്ലാം വളരെ ഫ്രീ ആണ്, ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പാവം, എന്നാൽ ഒരാളെ പറ്റി ആ ഒരു കുറ്റം പറയുമോ, ഒരു കാര്യം ചെയ്യില്ല. ഈ സംഗീതത്തെക്കുറിച്ച് ഇങ്ങനെ ഓരോ രസകരമായ കാര്യങ്ങൾ പറയും, അതുപോലെയാണ് അവരുടെ. അപ്പോൾ കച്ചേരിക്കിരിക്കുമ്പോൾ തന്നെ സ്വാമി പറയും, പിന്നെ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കും. ഇവരുടെ പാട്ടാ, പാടാ പാടിക്കോ. അപ്പോൾ ചിലപ്പോൾ ഓർമ്മയിലെ ഞാനും കൂടിക്കോളാം, പാടിക്കോ എന്ന് പറയും സാർ. അപ്പോൾ അതൊക്കെ ഒരു അതൊക്കെ ഇങ്ങനെ ആലോചന വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഈ സബ്ജക്റ്റിലേക്ക് വന്നാൽ തന്നെ ഇങ്ങനെ അത് സംബന്ധിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് ശ്രീഗോവിൽ നടന്നു. അത് വളരെ രസകരമാണ്. അത് ഈ തനിയാവർത്തനം കഴിഞ്ഞിങ്ങനെ ഞാൻ ശ്രീഗോവിൽ നടതുറന്നു എന്ന് പറഞ്ഞിങ്ങനെ നിർത്തും. അത് അത് ആ പാട്ട് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ജയൻചേട്ടൻ എൻ്റെ അച്ഛൻ്റെ സ്മരണാർത്ഥം പാടുന്ന 21 കൽക്കോട്ടെ പാടുക. അന്ന് മഴ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ആസ്ബസ്റ്റോസ് ഷീറ്റിൻ്റെ താഴെയാണ് സ്റ്റേജ്, നേരെ കടന്ന് അവിടെയാണ് സ്റ്റേജ്. അങ്ങനെ ഒരു മഴയാണ്, പക്ഷേ മഴയെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ശ്രീഗോവിൽ. ശ്രീഗോവിൽ നടതുറന്നു എന്ന് പാടിയപ്പോൾ മഴയുടെ മുകളിൽ ആ ശബ്ദം, മഴ തോറ്റുപോയി. അതെ അതെ, അത് പാടി. അത് പണ്ടൊക്കെ കച്ചേരി അത് പാടി നിർത്തിയ ഉടനെ അയ്യപ്പ നിന്റെ ഗതവും സ്വാമി തന്ന ഇതാണ്. അപ്പം ഞങ്ങൾ റെഡിയാകും, ആദ്യത്തെ സ്പീഡിലാണ്. അയ്യോ, അങ്ങനെ ഒരു ഒരുപാട് കാലം അത് അവരുടെ കൂടെ അങ്ങനെ നടക്കാനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഇന്നും അത് എന്നെ പറ്റി ചേട്ടൻ പറയുമ്പോൾ അത് പറയും. ഒരിക്കൽ ഇവിടെ സംസാരിച്ച് പറഞ്ഞു, ഇവനെ വല്ല സിനിമയിൽ പോയി അഭിനയിക്കേണ്ട, ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞു. നാളെ സംസാരിച്ചു എന്തെങ്കിലും അല്ല, ഒരു അതായത് രസികന്മാരാണ്. രസി നമ്മളൊരു ഇങ്ങനെ ആളുകളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയും, ആരെപ്പറ്റിയും ഒരു ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയുക. അങ്ങനെയൊക്കെ ഒരു ഇത് കണ്ടിട്ടില്ല. വിജയൻ ചേട്ടൻ ഒത്തുപോലെയാണ്, സാധ്യതയില്ല. കാരണം 25 വർഷമാദ്യം പോയിട്ട്, അപ്പോൾ എനിക്ക് ഒരു നന്നായിട്ടൊരു 10 ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 10-12 കൂടുതൽ, മോർ ദാൻ ദാറ്റ്, ഒരു 15 എന്ന് പറയാം, അത്രയും കൂടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം എല്ലാ കാര്യങ്ങളും. അതായത് ഈ രണ്ടുപേരും, അപ്പോൾ ഒരിക്കൽ ഇതുപോലെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കച്ചേരിക്കൊക്കെ പോകുമ്പോഴേ, ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും അല്ല റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ ഇവരെ കാണുമ്പോഴത്തേക്കും വരും, അങ്ങനെ കണ്ടല്ലോ. അപ്പം ആളുകൾ വരുന്നുണ്ട്, നമ്മൾ വേണമെങ്കിൽ ഒന്ന് ഇതായിട്ടേക്ക് ആളുകൾ വരട്ടെ എന്ന്, അതൊന്നൊരു കുഴപ്പമില്ല. വളരെ ഫ്രീ ആണ്, ഇടപഴകുന്നതാണെങ്കിലും വളരെ ഫ്രീ ആയിട്ടാണ്. ആ ഒരു ആ സംഗീതമെല്ലാം മനോജനും, മനോജിപ്പം നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. മനോജനും ആ സംഗീതം കിട്ടിയിട്ടുണ്ട്. മറ്റേ വിജയ ചേട്ടൻ്റെ കുട്ടികളും ഇപ്പോൾ നല്ല രീതിയിൽ ഓരോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഞാൻ അന്വേഷിക്കിടക്കി. അപ്പോൾ പിന്നെ ആ വീട് എന്നൊക്കെ ഇവർ വിജയൻ ചേട്ടൻ പോയ പിന്നെ പിന്നെ ജയൻ ചേട്ടൻ ഇങ്ങോട്ട് മാറി പിന്നെ ഒന്നും അധികം അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. വല്ലാതെ
അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ജയഞ്ചേട്ട അടുത്ത് പോയി ചോദിച്ചു, ജയഞ്ചേട്ടാ ഇനിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, എല്ലാം അയ്യപ്പൻ തീരുമാനിക്കട്ടെ, അദ്ദേഹം പാടാൻ പറഞ്ഞാൽ പാടും. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. അതെ, എന്നുവെച്ചാൽ ഈ ഇദ്ദേഹം തന്നെ പാടി, അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ട് അങ്ങനെ കേട്ട ഒരു ആ വോയിസ് കണ്ടുപിടിക്കാൻ പാടാ. സാധാരണ രണ്ട് പേര് പാടുന്ന ഒരു വോയിസ് നമ്മൾ ഈസിയായി കണ്ടുപിടിക്കും, ഇവർ രണ്ടൊരു പാടിയേ സാധിക്കില്ല, രണ്ടും അതുപോലെ ഇരിക്കും. ഇതിന്നാരാ പാടി, ഇതിന്നാരാ പാടി എന്ന് പറയാൻ പറ്റില്ല, അത്ര വോയിസ് കോമ്പിനേഷനാണ് അത്.